السلام عليكم ورحمة الله وبركاته الحمد لله وكفى السلام على عباده الذين اصطفى وعلى آله وأصحابه أهل الصدق والوفاء مع بعد قال النبي صلى الله عليه وسلم الصلوات الخمس والجمعة إلى الجمعة ورمضان إلى رمضان مكفرات لما بينهن مجتنبة الكبائر الصلوات الخمس أنجبت الله വൽ ജുമാ ഇൽ ജുമാ ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ വ റമളാനു ഇല റമളാൻ ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ മുഖഫിയറാത്തുൽ അവകളൊക്കെ പാപങ്ങളെ പൊറുക്കുന്നതാണ് ലിമാ ബൈനഹുന്ന അവർക്കിടയിലുള്ള പാപങ്ങളൊക്കെ പൊറുക്കുന്നതാണ് അപ്പോൾ ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിന് മുമ്പായി നമ്മൾ വക്കൽ നിന്ന് സംഭവിക്കുന്ന ചെറുപാപങ്ങളൊക്കെ പുറത്തു പോകും ബുഹസംസ്കരിച്ചു അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ ചെറിയ പാപങ്ങൾ വന്നു എന്നാൽ അസുറ കൂടി ആ പാപങ്ങൾ പുറക്കപ്പെട്ടു പോവുകയാണ് ഇങ്ങനെ അഞ്ച് ഭക്ത നിസ്കാരം ഒരു മനുഷ്യൻ നിർവഹിക്കുമ്പോൾ അവൻ്റെ ചെറിയ പാപങ്ങളൊക്കെ പുറക്കും അതുപോലെ തന്നെ ഓരോ ആഴ്ചയും ഒരു ജുമാ കഴിഞ്ഞ് അടുത്ത ജുമ്പോഴേക്ക് അടുത്ത ജുമ വരുമ്പോൾ കഴിഞ്ഞ ജുമാ ജുമാ മുതലുള്ള പാപങ്ങളൊക്കെ പുറക്കപ്പെടുന്നു അതുപോലെ റമദാൻ റമദാൻ കഴിഞ്ഞ് അടുത്ത റമദാനാവുമ്പോഴേക്കും അതിൻ്റെ ഇടയിലുള്ള പാപങ്ങളൊക്കെ പൊറുക്കുന്നു പക്ഷേ അവിടെ ഒരു നിബന്ധനയുണ്ട് മജു ത്നിപത്തിൽ കബ ഇറോ വൻ ദോഷങ്ങൾ ഒഴിവാക്കപ്പെടുന്ന കാലത്തോളം വൻദോഷങ്ങൾ ഒഴിവാക്കപ്പെടുന്ന കാലത്തോളം വൻദോഷങ്ങൾ അത് ഒഴിവാക്കുകയും അതിൽ നിന്ന് തൗബാ ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ വരുന്ന നിസ്സാരമായ പാപങ്ങളൊക്കെ അള്ളാഹു തര പൊറുക്കും ഓ ചെറിയ വൻ ചെറിയ ദോഷങ്ങൾ ചെറിയ പാപങ്ങളിൽ ഏർപ്പെടുന്നത് അത് സ്ഥിരമാക്കുന്നതും മന്തോഷം തന്നെയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൽ വലിയ പാപങ്ങൾ നമ്മൾ സൂക്ഷിച്ചാൽ ചെറിയ പാപങ്ങൾ പുറത്തു പോകും ഇത് പാപം ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമല്ല മറിച്ച് അള്ളാഹുവുള്ള നമ്മുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന ഒരു ഹദീസാണ് കഴിയുന്നതും വൻ പാപങ്ങളെ സൂക്ഷിച്ചാൽ ചെറു പാപങ്ങളെ തൊട്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അള്ളാഹു